ഷെഫ് സീക്രട്ടിൽ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ബിരിയാണികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി. അപ്പോ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിക്കായി നമ്മൾ ഇവിടെ 30 കിലോ ചിക്കനും 35 കിലോ ഗീ റൈസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, പൈനാപ്പിൾ അരിഞ്ഞത് ആവശ്യത്തിന്, രംഭയില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, പുതിനയില ആവശ്യത്തിന്, പച്ചമുളക് 1 കിലോ, മട്ടൻ മസാല 500 ഗ്രാം, ഗരം മസാല 100 ഗ്രാം, ഉണക്കമുന്തിരി ആവശ്യത്തിന്, കറുവപ്പട്ട 200 ഗ്രാം, ഏലക്ക 200 ഗ്രാം, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഗ്രാമ്പൂ 200 ഗ്രാം, നെയ്യ് 1 കിലോ, ഡാൽഡ 1/2 കിലോ, സവാള അരിഞ്ഞത് 21 കിലോ, വെളുത്തുള്ളി ചതച്ചത് 1 പിടി, ഇഞ്ചി ചതച്ചത് 1 പിടി, കറിവേപ്പില ആവശ്യത്തിന്, പഞ്ചസാര 250 ഗ്രാം, ക്യാരറ്റ് 250 ഗ്രാം, വറുത്തുകോരിയ സവാള ആവശ്യത്തിന്, പെരുംജീരകം 200 ഗ്രാം, തക്കോലം 200 ഗ്രാം, ഉള്ളി പൊരിച്ച എണ്ണ 2 കിലോ, മല്ലിപ്പൊടി 50 ഗ്രാം, മഞ്ഞൾപ്പൊടി 20 ഗ്രാം, തക്കാളി 4 കിലോ. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു ചെമ്പടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 കിലോ ഉള്ളി പൊരിച്ച എണ്ണ, അതായത് നെയ്യും ഡാൽഡയും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഉള്ളി പൊരിച്ചെടുത്ത എണ്ണ, അത് ചെമ്പിലേക്ക് ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 20 കിലോ സവാള അരിഞ്ഞതും ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട ശേഷം 25 മിനിറ്റ് സവാള എണ്ണയിൽ വെന്തു വരാൻ വേണ്ടി അടച്ചു വെക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് റൈസ് പാകം ചെയ്യാം. അതിനായി ആദ്യം ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 കിലോ ഉള്ളി പൊരിച്ച എണ്ണയും 1/2 കിലോ നെയ്യും 1/2 കിലോ ഡാൽഡയും ഒഴിച്ച് ചൂടാക്കാം. എന്നിട്ട് 200 ഗ്രാം കറുവപ്പട്ട, 200 ഗ്രാം ഗ്രാമ്പൂ, 200 ഗ്രാം തക്കോലം, 200 ഗ്രാം ഏലക്ക, 200 ഗ്രാം പെരിഞ്ചീരകം എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് 1/2 കിലോ സവാള അരിഞ്ഞത് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 33 ലിറ്റർ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കല്ലുപ്പ്, 250 ഗ്രാം പഞ്ചസാര, 250 ഗ്രാം ക്യാരറ്റ്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില കൂടെയിട്ട് നന്നായി തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം നമ്മുടെ 30 കിലോ ചിക്കനിൽ 200 ഗ്രാം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 10 ഗ്രാം ഗരം മസാല, 1 പിടി ഇഞ്ചി ചതച്ചതും 1 പിടി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായി ചിക്കനിൽ പുരട്ടി മാറ്റിവെക്കാം. ഈ സമയം വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് 35 കിലോ ഗീ റൈസ് ഇടുക. എന്നിട്ട് 1 പിടി പൈനാപ്പിൾ അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാൻ അടച്ചു വെക്കാം. നെയ്ച്ചോറ് തിളയ്ക്കാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മാറ്റി വെച്ച സവോളയുടെ ചെമ്പെടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 കിലോ തക്കാളി, 1 കിലോ പച്ചമുളക് അരിഞ്ഞത്, 2 കിലോ വറുത്തുകൂടിയ സവാള, 100 ഗ്രാം ഇഞ്ചി ചതച്ചത്, 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് 25 ഗ്രാം മഞ്ഞൾപ്പൊടി, 50 ഗ്രാം മട്ടൻ മസാല, 50 ഗ്രാം ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് രംഭയില, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് പുതിനയില, 50 ഗ്രാം മല്ലിപ്പൊടി എന്നിവ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പുരട്ടി മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ ഈ കൂട്ടിലേക്ക് ഇടാം. എന്നിട്ട് ഒരു 25 മിനിറ്റ് ഇതിനെ വേവാൻ വയ്ക്കണം. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ഇടണം. അതിനുശേഷം 1 പിടി പൈനാപ്പിൾ അരിഞ്ഞതും ആവശ്യത്തിന് വറുത്തുകോരിയ അണ്ടിപ്പരിപ്പ്, സവോള, വറുത്തുകോരിയ മുന്തിരി, ആവശ്യത്തിന് ഗരം മസാല എന്നിവ നെയ്ച്ചോറിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് പുതിനയില, 200 ഗ്രാം നെയ്യ് കൂടി ചേർത്ത് 15 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് ചിക്കനിൽ ചേർത്തിരിക്കുന്ന ചോറ് ഒഴിവാക്കി ദം ചെയ്ത ചോറും ദം ചെയ്യാത്ത ചോറും കൂടി മിക്സ് ചെയ്യാം.
അതിനുശേഷം ചിക്കനിൽ ചേർത്തിരിക്കുന്ന ചോറും ഒന്ന് ചെറുതായി ഇളക്കാം. ഇതോടുകൂടി നമ്മുടെ സ്വാദിഷ്ടമായ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സ്വാദിഷ്ടമായ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.